आगे आगे जाओ, आगे कर रहे, आगे कर रहे हैं वही रजी फ्रेंडी वाला गोइंग फ्रेंड नहीं आएगा आएगा വിശ്വസ്തനായ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ പ്രിയാ ദിവസത്തിന്റെ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കഥാവേ, പ്രിയപ്പെട്ട ദാസിയുടെ വേർപാട് തീർച്ചയായും പ്രിയപ്പെട്ട ഭവനത്തിൽ പ്രിയപ്പെട്ട മക്കൾക്ക് കഥാവേ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. എന്നാൽ അവർക്കൊരു വിശ്വാസമുണ്ട്, താൻ പ്രിയം വെച്ച കഥാവിന്റെ സന്നിധിയിലേക്ക് പ്രിയദാസി മാറ്റപ്പെട്ടു ഒരു നാൾ ഒരുമിച്ച് കാണാം എന്നുള്ള പ്രത്യാശയോടെ കർത്താവെ ഇന്നത്തെ ദിവസം ഈ പ്രിയപ്പെട്ട ദാസിയുടെ ഭൗതിക ശരീരത്തെ യാത്ര ചെയ്യിക്കുമ്പോഴേ അവിടെയൊക്കെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും വ്യാപരിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം ഞങ്ങൾ സ്വല്പസമയം പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വചനം വായിക്കുന്നതൊക്കെയും ദൈവമേ അനുഗ്രഹത്തിനും നന്മയ്ക്കും ഉറവിടമാകണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യഥാസമയം നിശ്ചയിച്ചതുപോലെ ഇതിന്റെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കേണ്ടതായ ആ സമയങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാണ് വ്യാപരിക്കേണ്ടത്. കർത്താവിന്റെ യഥാസന്മാർ തക്ക സമയത്ത് എത്തിച്ചേരുന്നതിനും അതിന് പ്രകാരം കർത്താവേ ശുശ്രൂഷ അനുഗ്രഹമായി ഭവനത്തിലെ നടക്കുന്നതിനും ശേഷം വടിയിൽ വെച്ച് നടക്കുന്ന ആ ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നതിനും തുടർന്ന് സമിതിയിൽ നടക്കുന്ന ആ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപൂർണമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയങ്ങളിലൊക്കെയും വേണ്ടതായിട്ടുള്ള എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്ക് ഭാവം നൽകി തരണമേ. വാഹനങ്ങളെയൊക്കെയും യഥാസമയത്ത് നിയന്ത്രിക്കണം. എത്തേണ്ടതായ ആൾക്കാർ പലരും ഉണ്ട്, അവരൊക്കെയും യഥാസമയത്ത് എത്തിച്ചേരണം. ആദ്യം മുതൽ അവസാനം വരെയും കർത്താവിന്റെ സാന്നിധ്യം ദൈവമേ വ്യാപരിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പല ഭാഗങ്ങളിൽ പല പ്രിയപ്പെട്ടവരൊക്കെയും ഈ ആവശ്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവേ ഭവനത്തിലായിരുന്നുകൊണ്ട് ഈ ക്രമീകരണങ്ങൾക്കൊക്കെയും നേതൃത്വം ചെയ്യുന്നല്ലോ. പ്രിയപ്പെട്ട ദാസന്റെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ കർത്താവ് അറിയുന്നല്ലോ. കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം. ഇപ്പോൾ ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം തരാൻ പോകുന്നതായ കൃഷ്ണദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏവരും ഒരുമിച്ച് ചേർന്ന് കർത്താവ് ഈ ശുശ്രൂഷ പങ്കുവയ്ക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹപൂർണമാകണമേ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, കുറ്റങ്ങളെ കണക്കിടല്ലേ. പ്രിയപ്പെട്ട മക്കളെ കർത്താവ് ആശീർവദിക്കണമേ, അവർക്ക് വേണ്ടതായിട്ടുള്ള ധൈര്യത്തെ പകർന്നു കൊടുക്കണം. കർത്താവേ, പ്രിയമാതാവിന്റെ വേർപാട് ഒരിക്കലും ഒരു പ്രയാസമായി തീരാതെ തീർച്ചയായും ജീവിച്ചിരുന്ന നല്ല സമയത്തെ നിലമാതാവിൽ കൂടി ലഭിച്ചതായ നല്ല താലന്തുകൾ കർത്താവേ പ്രിയപ്പെട്ടവർക്ക് അവർക്ക് ഒരു നല്ല മാതൃകയായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ദൈവത്തിന്റെ വിലയേറിയതായ സാന്നിധ്യം ഉണ്ടാകണം. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണം കർത്താവേ, കൃപയിൽ പരിപാലിച്ച് വിശ്വസിക്കാക്കണം. മാനവും മോത്തപ്പച്ചനെടുത്താട്ടെ. അധികാരമുള്ള നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ഒരു പാട്ട് പാടാം. ആശ്വാസം എനിക്ക് ഏറെ തിങ്ങിയിരുന്നു എന്നുള്ളതായ പാട്ട്. ആശ്വാസമേ എനിക്ക്
Aswasame yenike retingi dumbo viswasaka nanyano kidumbo aswasame yenike retingi dumbo viswasaka nanyano kidumbo Dumbol sneha meri dumen getcha gansa nidavadom daku tere kanum dallo sneha meri dumen getcha gansa nidavadom daku പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടതാ സഹിഷ്ണുതയെയും സഹിഷ്ണുതാ സിദ്ധതയെയും സിദ്ധതാ പ്രത്യാശത്തെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ
நமக்கு வேண்டி மரிக்கியா தெய்வம் தனிக்கு நம்மோடுள்ள ஸ்நேகத்தை பிரதர்சிப்பிக்கணும். அவன் ரத்தத்தால் நீதிகரிக்கப்பட்ட சேஷமோ அவனால் அத்தையதிகமாய் கோபத்தில் இருந்து ரட்சிக்கப்படும். சத்துக்களாயிருக்கும் போ தான் நமக்கு அவன் புத்திர மரணத்தால் தெய்வத்தோட நிரப்ப வந்து எங்கில் நிறந்த சேஷம் நாம் அவன் ஜீவனால் எத்தையதிகமாய் ரட்சிக்கப்படும். அத்தையும் அல்ல நமக்கு இப்போ நிரப்ப லபிச்சதின் காரணமாய நம்மடத்தாவாய இயேசு கிறிஸ்து முகாந்திரம் நாம் தெய்வத்தில் பிரசம்சிக்கையும் செய்யணும். அதுகொண்டு ஏக மனுஷனால் பாவமும் பாவத்தால் மரணமும் லோகத்தில் கடந்து இங்கே எல்லாவரும் பாவம் செய்யாலே மரணம் சகல மனுஷரிலும் பரந்திருக்கோம். பாவமோ நியாய பிரமாணம் வரை லோகத்தில் உண்டாயிருந்தோம். என்னால் நியாய பிரமாணம் இல்லாதிக்கும்போ பாவத்தை கணக்கிடனில் எங்கிலும் வருவானுள்ளவன் பிரதிரூபமாய ஆதாமின் லங்கனத்தில் துல்லியமாய் பாவம் செய்யாதவரிலும் மரணம் ஆதாம் முதல் மோசவரே வாணிருந்தும் என்னால் லங்கனத்தின் காரியமும் கிருபாவரத்தின் காரியமும் ஒருபோல அல்ல. எந்த லங்கனத்தால் அநேகர் மரிச்சு எங்கில் தெய்வ கிருபையும் ஏக மனுஷனாய இயேசு கிறிஸ்துவின் கிருபையாலுள்ள தானவும் அநேகர்க்கு வேண்டி ஏற்றவும் அதிகம் கவிஞ்சிருக்கோ என்று பாவம் செய்தே பலவும் தானத்தின் காரியமும் ஒருபோலையல்ல. ஏகன் பாவம் சிக்ஷாவிதி கற்பிப்பான் ஏது வாய்த்து தீர்ந்து கிருபாவரமோ அநேக லங்கனங்களே மோசிக்கிற நீதீகரண விதிக்கு ஹேதுவாய் தீர்ந்து ஏகன்ற லங்கனத்தால் மரணம் ஆ ஏக நிமித்தம் வாணுவெங்கில் கிருபையுடையும் நீதிதானத்தின் சமர்த்தி லபிக்கிறவர் இயேசு கிறிஸ்து என்ன ஏக நிமித்தம் ஏற்றவும் அதிகமாய் ஜீவனில் வாழும். அங்கே ஏக லங்கனத்தால் சகல மனுஷருக்கும் சிக்ஷாவிதி வந்ததுபோல ஏக நீதியால் சகல மனுஷனும் வந்து ஏக மனுஷன் அனுசரண கேள்னால் அநேக பாவிகளாய் தீர்ந்தது போல ஏகன்றே அனுசரணத்தால் அநேக நீதிமான்மராய் தீரும். என்னால் லங்கனம் பெருகேண்டதில் நியாய பிரமாணம் இடையில் சேர்ந்து வந்து எங்கிலும் பாவம் பெருகியிடத்தை கிருப அத்தியந்தம் வர்த்திச்சு பாவம் மரணத்தால் வாணது போல கிருபையும் நம்முடைய கர்த்தாவாய இயேசு கிறிஸ்து மகாந்திரம் நீதியால் நித்திய ஜீவனாய் வாழேண்டதின் தந்தை. எருசலேமின் இன்பவையுடைய போல் ஞா செம்மத்தேயும் என்ற பாட்டு நமக்கு ஒருமிச்சு எருசலேமின் இன்பவீடே எப்போல் ஞான் செந்து Oh.
എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അത്ഭുക്തികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും, ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണിക്കെ കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവയെ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരുശലേമിലെ യെരുശലേമേ, നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണിക്കെ കഴിക്കും. യഹോവയെ സ്തുതിപ്പേൻ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം, ആർക്ക് വർണ്ണിക്കാമതിൽ നിന്നുള്ള പാട്ട് നമുക്ക് ചേർന്നു. സ്വർഗഭാഗ്യം
Yeah.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15-ാം അധ്യായം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും കർത്താവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യഹോവാവിനും പിന്നെ പന്തിരിവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം ഞാൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും വേണ്ടി പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രദ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ? ദൈവ സഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോട് ഉള്ള അവന്റെ കൃപ വ്യക്തമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ, ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങളെ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുക, ഞങ്ങൾ ദൈവത്തിന് കള്ള സാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ ഏവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായ പാട്ടാണ്. പ്രത്യാശയോടെ നമുക്ക് ഈ പാട്ട് പാടാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ Yeah.
Guys.
പരിശുദ്ധൻ ഉന്നതങ്ങളിൽ സ്തുതി നീ പരിശുദ്ധനാകുന്നു ഇല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ഭാഗ്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ തിരുവിഷ്ട പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിന് സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചൊവിക്കൊള്ളുവീൻ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ മുഖപോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവരറിയുന്നില്ല. എന്റെ പാദങ്ങളിൽ ശാസ്ത്രയാൽ ഞാൻ ക്ഷയിച്ചു പോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹത്തെ വൈക്കോൽ നീക്കി കളഞ്ഞു, കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവസ്ത്രീകളിലുള്ളവരുടെ നിന്റെ അത്ഭുതവും മറന്നുവോ? ദേശത്തിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്നും തന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യരേലിമേലേക്ക് നീ മാറാക്കി മനുഷ്യന്മാരെ തിരികെ വരുവീനെന്നും മരണി ചെയ്തു. മനുഷ്യൻ പോയക്ക് സദൃശമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിൽ
നേറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. അന്മയനായ ആദാമേ മക്കൾക്കു പുനരുദ്ധാനം. കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും കാലമൊക്കെയും നിരന്തരം കരയിറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവ പ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാ തമ്പുരാന് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി നീ മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള ആ സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിലകപ്പെട്ടു.
അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുമുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴുതെ ജീവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവെ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവെ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഈ മാതാവ് ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അർദ്ധജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂടത്തിൽ ചേരുകയും നിന്റെ സേവപ്പെടുകയും പരമവാഹിന് അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുമുള്ള പ്രത്യാശയോടായി നിരവാറിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്തരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും ശാസിച്ചിരിക്കുന്നതാ ഞങ്ങളെയും പ്രത്യേകമായി ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിന്റെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്തവനാവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസമാശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൈംഗികവുമായ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോവിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള ഉറപ്പാടിൽ ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ശ്രേഷ്ഠമായ നിന്റെ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും ഏകാപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരനെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർത്തുകൊള്ളുകയും ഇന്ന് വീടുകളിൽ നാം സംസാരിച്ചിരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞുപോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനർജീവൻ നടുത്തല്ലോ പ്രവർത്തിക്കുന്ന പോലെ നീതിയെ
കേട്ടല്ലോ പ്രസംഗിച്ചു വരുന്ന അവസ്ഥക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന വരിയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുഷിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രിയേക ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ വേദനയുള്ള ഒരു അനുഭവത്തിലൂടെ നാം എല്ലാവരും കടന്നു പോവുകയാണല്ലോ. ഈ പ്രിയ മാതാവ് കഴിഞ്ഞ 80 വർഷക്കാലം ദീർഘായുസ്സിൽ ദൈവം നമ്പുരാൻ അനുഗ്രഹിച്ചു, പരിപാലിച്ചു. മക്കളുടെയും കൊച്ചുമക്കളുടെയും തലമുറകളുടെയും നന്മകൾ കാണുവാൻ അവരുടെ സ്നേഹവും അവരുടെ കൈത്താങ്ങലും ഒക്കെ ഈ നാളുകളിൽ ലഭിക്കുവാൻ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഇടയായതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ മരണവും ഓരോ വേർപാടും നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ ചിന്തയാണ്. ഇന്ന് ഞാൻ ആണെങ്കിൽ നാളെ നീയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജനിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഒരു നാൾ മരിക്കണം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. എന്നാൽ ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നോട്ട് ദ ക്വാണ്ടിറ്റി മാറ്റേഴ്സ്, ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് മാറ്റേഴ്സ്. എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, എങ്ങനെ ജീവിച്ചു, ഏത് വിധേയന, വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്, ദാറ്റ് ഓൾവേസ് മാറ്റേഴ്സ്. ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും നന്മയുമാണ് നമ്മുടെ ഈ ജീവിതം. പ്രിയപ്പെട്ട അമ്മച്ചി, നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ചിന്ത ഇതാണ്, നിന്റെ ജീവിതത്തിൽ നീ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, നീ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പരമമായ നന്മ. കഴിഞ്ഞ 9 വർഷക്കാലം രോഗകിടക്കയിലായിരുന്നു പ്രിയപ്പെട്ട മാതാവ്. എന്നാൽ ഞാൻ പലരിൽ നിന്നും ഈ ദിവസങ്ങളിൽ അറിയാനിടയായ ഒരു കാര്യം, രോഗകിടക്കയിലും പ്രത്യാശയോടെ പുഞ്ചിരിയോടെ എപ്പോഴും ഇരുന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നാം രോഗത്തിലൂടെ എഴുന്നേൽക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആദ്യം ഉണ്ടാകുന്നത് പിറുപിറുപ്പാണ്. ദ മർമറിംഗ് ദാറ്റ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്. എന്നാൽ പ്രിയപ്പെട്ട അമ്മച്ചി, ഇന്നലെ ജോർജ് ഓണച്ചൻ ഇവിടുത്തെ വികാരി അച്ഛനും എന്നോട് പറയുകയുണ്ടായത്, വളരെ പ്രത്യാശയോടെ സന്തോഷത്തോടെ ഈ ദിവസങ്ങളിൽ കഴിയുവാൻ പ്രിയപ്പെട്ട അമ്മച്ചിയെ ദൈവം നമ്പുരാൻ ബലപ്പെടുത്തി. പ്രത്യേകിച്ച് അവസാന നിമിഷം വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം അടുത്തിരിക്കുവാൻ അവസരം കൊടുത്തു. അതൊക്കെ എത്രയോ ധന്യമായ കാര്യമാണ്, നിങ്ങൾക്കൊക്കെ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ ഓർക്കുന്നു ഈ ഭവനത്തിൽ പ്രിയപ്പെട്ട അമ്മച്ചി 9 വർഷം അമ്മച്ചിയെ ശുശ്രൂഷിച്ച പ്രിയ മകനും കുടുംബവും അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം നമ്മളുടെ പേരൻസിനെ നമുക്ക് ശുശ്രൂഷിക്കുവാൻ, മനസ്സോടെ ശുശ്രൂഷിക്കുവാൻ തലമുറകളെ ദൈവം നമ്പുരാൻ ഒരുക്കുന്നത് അത് വലിയ ഭാഗ്യമാണ്. അതിന്റെ അനുഗ്രഹം തലമുറകൾ എന്നും അനുഭവിക്കും എന്ന യാഥാർത്ഥ്യവും ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് പ്രത്യാശിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം, പ്രിയപ്പെട്ട അമ്മച്ചി നൽകി തന്ന നല്ല മാതൃകകൾ, അത് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ജീവിതത്തിലൂടെ അതെന്നും തുടർന്നു പോകുവാൻ ദൈവം നമ്പുരാൻ നമ്മെ എല്ലാം സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ പ്രയാസങ്ങളും വേർപാടുകളും എന്നുള്ളത് ഒരു ക്രൈസിസ് എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ഇത്തരത്തിലുള്ള വേർപാടുകളും ഉണ്ടാകുമ്പോൾ ദൈവം നമുക്ക് തരുന്ന വലിയ ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഇതാണ്, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വശത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പുറമായ പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും വേർപാടുകളും ഒക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ
മറുവശം തുറക്കണം. അവിടെ നാം തനിച്ചല്ല, ഉദ്യതനായ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കാനുള്ള രണ്ടാമത്തെ ചിന്ത ഇതാണ്: യു ആർ നോട്ട് എലോൺ, ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ് ഈസ് വിത്ത് യു. അവൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു പ്രത്യാശ. മൂന്നാമതായി, എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത്? അത് നമ്മളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയല്ല, ടു മോൾഡ് അസ്, നമ്മളെ ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ടു റീഫോം അസ്, ടു ട്രാൻസ്ഫോം അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ, അവരെന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഫിസിക്കലി ദേ ആർ നോട്ട് വിത്ത് അസ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തെല്ലാം ഈ ലോകത്ത് നിലനിന്നില്ലെങ്കിലും നിലനിൽക്കുന്ന മൂന്ന് കാര്യമുണ്ട്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് മൂന്നും നിലനിൽക്കുന്നു, ഇതിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, നമ്മൾ വന്നതുപോലെ തന്നെ കയ്യിൽ ഒന്നുമില്ലാതെ മടങ്ങിപ്പോവുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ നിലനിർത്തുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്: നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ സ്നേഹം. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. ഇത് മൂന്നുമാണ് നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ട അമ്മച്ചി, ശരീരം കൊണ്ട് ഇനി നമ്മുടെ കൂടെയില്ല, പക്ഷെ അമ്മച്ചി നിങ്ങൾക്ക് നൽകി തന്ന വിശ്വാസം, അത് നിങ്ങൾക്ക് എന്നും തുടർന്നുകൊണ്ട് പോകാനായിട്ട് പറ്റും. രോഗക്കിടക്കയിലും അമ്മച്ചിയുടെ ജീവിതത്തിലൂടെ അമ്മച്ചി മറ്റുള്ളവർക്ക് റിഫ്ലക്ട് ചെയ്ത് കൊടുത്ത പ്രത്യാശ, അത് നമുക്ക് നിലനിർത്താൻ പറ്റും. മൂന്ന്, അമ്മച്ചി ഒരുപാട് വേണ്ട എന്ന് വെച്ച, സ്വന്തമായി വേണ്ട എന്ന് വെച്ച പല കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് നല്ലതാവാൻ വേണ്ടിയാണ്. ആ സ്നേഹത്തിന്റെ നല്ല മാതൃക, അത് എന്നും നിലനിൽക്കും. അതുകൊണ്ട് ശരീരം കൊണ്ട് നമ്മോട് കൂടെ ഇല്ലെങ്കിലും അമ്മച്ചി നമുക്ക് നൽകുന്ന മൂന്ന് പ്രത്യാശയുടെ വാക്കുകൾ ഇതാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അത് തലമുറകളിലൂടെ എന്നും നിൽക്കുവാൻ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നല്ല മാതൃകകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിൻപറ്റുവാൻ നല്ലവനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മരാൻ നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ജീവന്റെ മേലും മരണത്തിന്റെ മേലും പൂർണ്ണ അധികാരമുള്ളവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിന്റെ ഉടയവൻ, ഞങ്ങളുടെയൊക്കെ ജീവിതം ക്രിസ്തുവിൽ വിശ്വാസമുള്ളതായിരിക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്നതാകുവാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഇയ്യോബ് തന്റെ വേദനയിൽ പ്രാർത്ഥിച്ചതുപോലെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വേദനകളുടെയും പ്രതികൂലങ്ങളുടെയും വേർപാടിന്റെയും മധ്യേ ആ പ്രാർത്ഥന ഏറ്റു പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. 80 വർഷക്കാലം ഈ ഭൂമിയിൽ ആയുസ് കൊടുത്ത പ്രിയ മാതാവിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരു മകളായി, ഒരു ഭാര്യയായി, ഒരു അമ്മയായി, മരുമകളായി ഒക്കെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ജീവിക്കുവാൻ നിന്റെ ദാസിയെ അവിടുന്ന് ശക്തിപ്പെടുത്തിയല്ലോ. കർത്താവെ, നിന്റെ ഹിതം പൂർത്തീകരിച്ചപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് നീ മടക്കി വിളിച്ചു. ലോകപരമായി ചിന്തിച്ചാൽ ഞങ്ങൾക്കൊക്കെ വേദനയുണ്ട്, നിന്റെ മക്കൾക്കെല്ലാം പ്രയാസമുണ്ട്. എന്നാൽ പ്രിയ മാതാവ് നിത്യതയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു എന്ന പ്രത്യാശയോടെ ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. മക്കളെ, 4 പേരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും നീ അവിടുന്ന് അനുഗ്രഹിച്ച് സർവ്വ നന്മകളാലും അനുഗ്രഹങ്ങളാലും അവരുടെ കുടുംബജീവിതങ്ങളെയും അവരുടെ മക്കളെയും അവിടുന്ന് കാത്ത് പരിപാലിച്ച് പ്രിയപ്പെട്ട അമ്മച്ചി അവർക്ക് നൽകിയ നല്ല മാതൃകകൾ പിൻപറ്റി ജീവിക്കുവാൻ സഹായിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഈ ഭവനത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, സ്നേഹിതരെയും, ബന്ധുമിത്രാദികളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഈ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യാശയായി, ഒരു ബലമായി നിലനിൽക്കുവാൻ സഹായിച്ചാലും ഇന്നത്തെ ശുശ്രൂഷകളിൽ നിന്റെ കൃപ ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ വ്യാപരിക്കണമേ. ഇനി ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ കഴിയുള്ളല്ലോ, ഒരു അനുഗ്രഹീതമായ ഒരു യാത്രയേപ്പ് പ്രിയപ്പെട്ട അമ്മച്ചിക്ക് കൊടുക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തിയാലും ശുശ്രൂഷകളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളിപ്പോൾ ദേവാലയത്തിലേക്ക് പോകുന്നു, അതിനുശേഷം സെൻട്രിയിലേക്ക് പോകുന്നു. ഞങ്ങളുടെ യാത്രയിലെല്ലാം നിന്റെ ഗൈഡൻസ് കൂടെ ഇരുന്നാലും ഈ ഭവനാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. നിന്റെ പ്രത്യാശയാലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ ആശ്വസിപ്പിക്കുന്ന കരങ്ങളാരും അവരെ നിറച്ചാലും യേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയൽ ആയിസോൻ, ക്രിസ്തയിൽ ആയിസോൻ, കുറിയൽ ആയിസോൻ എന്ന പ്രതിവാക്യമായിട്ട് പറയാം. ക്രിസ്തയിൽ ആയിസോൻ,
ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടേണ്ടവേ, രാജ്യപ്പെടേണ്ടവേ, നിന്റെ ഭൂമിയാകണമേ, ഞങ്ങളുടെ ആവശ്യം തരണമേ, ഞങ്ങളുടെ കാലോടെ ചോദിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ ഞങ്ങളെ പരീക്ഷിക്കാതെ ഞങ്ങളെ ദോഷം വെച്ചുകൊണ്ടേ ഇന്നോട് ശക്തി ബഹുത്വം സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. The first part of the funeral service is over. Now we are moving to the church, the parish. ഇനി ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്തോട്ട് വന്ന് കാണാം. എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് കുടുംബാംഗങ്ങൾക്ക് അന്ത്യചുംബനം നൽകി നമുക്ക് ദേവാലയത്തിൽ. Those who want to view, please come inside. This is time for you. Anybody else is there? ആരെങ്കിലും ഉണ്ടോ ഇനി കാണാൻ? ഇല്ലെങ്കിൽ ഫോർ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് അന്ത്യചുംബനം കൊടുത്ത് അമ്മച്ചിക്ക് യാത്ര Thank you.
Anybody else?
करने के लिए बोलो हो जाएगा। हाँ वो माइक ऊपर कर दो ना, माइक ऊपर कर दो, माइक ऊपर कर दो ना। शिवाय रहने दो ना उसको।
respected Hudson, family members of Kondamathilu Brandy, friends and parishioners. We have assembled for the church service of late Mrs. Ponyamma Jacob. I got to hear a wonderful way of defining this service recently. The funeral service is not for the departed, but for the ones who remain. We utilize this time to share condolence messages. Representing the Sevika Sangam, I would like to call upon Mrs. Kunjunima Vagi Sandy for sharing the condolence message, while Mrs. Elia Vagi Vagi Sandy would place the wreath. Thank you.
ഇവിടെ എല്ലാവരുടെയും ജീവിത അനുഭവത്തിൽ ഒരു നല്ല അനുഭവമായിരുന്നു. വിഷമം ഞാൻ ഏറെ സഹിച്ചു, വേദന ഏറെ സഹിച്ചു, കിടപ്പിലായിരുന്നു പല നാളുകളായിട്ട്. എങ്കിലും ഒരിക്കൽ പോലും ദൈവത്തെ ദുഷിച്ച് പറയുവാൻ ഇടയിലായിട്ടില്ല. ആ അമ്മയെ ശുശ്രൂഷിച്ച് പ്രത്യേകിച്ചും സാറിന്റെ ജീവിതം കണ്ട് എല്ലാവരും അനുശേഷിച്ച് പോയിട്ടുള്ള ഒരു മകന്, ഒരു പുത്രന്, എങ്ങനെ ഒരു അമ്മയെ ഇത്ര സഹനശക്തിയോട് കൂടി നോക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ദൈവം ആ മകന് ശക്തി കൊടുത്തു. എന്നാൽ കുടുംബ ഏത് സാഹചര്യത്തിലും ഈ കുടുംബത്തെ ഒന്നിച്ച് കാണുന്ന ഒരു സന്തോഷം. സാരിനും സുനയും സജിയും സുമയും ഇവർ നാലുപേരും അവരുടെ കുടുംബാംഗങ്ങളും പരമാവധിക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. ഈ തരുന്നതിൽ പോളോ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ ബ്രഷ് വൺസ് എ വൈൽ, കാരണം ഇറ്റ് റിമൈൻഡ്സ് us that we need to live our life better. നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് വിളിച്ചു കൊടുക്കാനുള്ളത്? നല്ല കുറച്ച് ഓർമ്മകൾ, ഒരുപിടി ഓർമ്മകൾ. ഈ ലോകത്തിൽ നമുക്ക് എന്താണ് കൊടുക്കാനുള്ളത്? നന്മയുടെ ഒരു ജീവിതം നമ്മുടേതാകുമ്പോൾ നമ്മുടെ ജീവിതം അതിലൂടെ അസമത്താകും, കർത്താവിന്റെ നാമം നേരിയുമാകും. നമുക്ക് വേണ്ടി ഒരു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗകവാടങ്ങൾ നമുക്കായി തുറന്നിട്ടൊരു കർത്താവ് നിത്യനില നമുക്ക് ഇന്ന് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, മകളുടെ എല്ലാ ബന്ധുക്കളും നിങ്ങളുടെ മുഖം കണ്ടാൽ അങ്ങനെ പ്രത്യാശയുടെ ഒരു ജീവിതമാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് വേദനയുണ്ട്, കരച്ചു നിന്നോ കരച്ചു കഴിയും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വീട്ടിൽ പോകുമ്പോൾ നമ്മളെ ഇന്ന് പ്രത്യേകിച്ചും മരണത്തിലൂടെ മാറ്റപ്പെടുമ്പോൾ നമുക്ക് സഹിക്കാനാവില്ല. ഞങ്ങളൊക്കെ സേവികസമായിട്ട് പലപ്പോഴും വന്നുകൊണ്ട് കാണാൻ പോയിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്രായമായ വർഷങ്ങൾ കൊടുത്തവരും ഞങ്ങളുടെ കൊട്ടുവേദന മറിച്ചു. പക്ഷെ ഒരിക്കലും മാറാതെ കൂടുതൽ നിസ്സഹായിച്ചൊരു മകനുണ്ടായിരുന്നു. കുടുംബം അതാണ് ദൈവം കൊടുത്തതെന്ന് ആ കുടുംബത്തെ കർത്താവിന് ദാനമായിട്ട് തിരിച്ചു കൊടുക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം പരമാവധിക്കട്ടെ. ഉണ്ടായിരുന്നു കർത്താവ് അവരുടെ ആശ്വാസം നൽകേണ്ട മക്കളെ. ഓൺ ബിഹാഫ് ഓഫ് ക്രിസ്മസ് ഫാമിലി, എസ്പെഷ്യലി ഓൺ ബിഹാഫ് ഓഫ് ക്രിസ്തുസ് മത്തോമ സേവിക സംഘം, വി ഷെയർ യുവർ ഗ്രീഫ് ആൻഡ് വി കൺവേ യുവർ കണ്ടോളൻസസ്. കർത്താവുകളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന് സുജനമായിട്ട് ഗീത സമർപ്പിക്കാൻ ശൈലമോഗ്യസിനെ ക്ഷമിച്ചുകൊണ്ടും താങ്ക് യു. കർത്താവ് അവരോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിന് നാമം മകന്നു representing Mulund Hillside Prayer Group, Mr. M.K. Alexander could be placed in the room. I would like to call upon Mr. V.J. Matthew, cousin brother of Panama M.G., to relieve memories and share the condolence message. ശിഷ്യസും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് കൂടെ വന്നുകൊണ്ട് അയപ്പാൻ സാധിച്ചെന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആ സ്നേഹത്തിൻ്റെ ആ പ്രലാഭം മൂലം ആണ് ദൈവം ഇങ്ങനെ അവസരം ഒരുക്കി തന്നതെന്ന്. അതനുസരിച്ച് പലയും പോകാതിരിക്കുകയായിരുന്നു. നരച്ചിന്റെ പൊന്നുമടേയും കമ്മീഷണറൊക്കെ അറിഞ്ഞുകൊണ്ട് കഴിയുന്നത്ര വേഗം മുംബൈ വരണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ അടുത്ത 21st ബോംബെയിൽ വരാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ വരുന്ന വേഗം പൊന്നമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു. വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു, ഞങ്ങളും വളരെ സന്തോഷമായി സംസാരിച്ചു. എന്നാൽ അതിനുശേഷം സജീവ വിചാരിച്ചു എനിക്ക് എൻ്റെ സ്കെഡ്യൂൾ അനുസരിച്ച് വന്ന് കാണാൻ പറ്റുമെന്ന്. എന്നാൽ പിറ്റേ ദിവസം തന്നെ എനിക്ക് മെസ്സേജ് കിട്ടിയത് നമുക്ക് കടന്നുപോയിരുന്നു. ഉടനെ ടിക്കറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്നലെ തന്നെ ഇവിടെ പോകെ വരുവാനിടയായി. ഇന്നിവിടെ അയപ്പാൻ സഹായിച്ചതിന്റെ സ്ഥിതിക്ക് മാത്രം പ്രത്യേകം ചെയ്തു. ഞാൻ പൊന്നമ്മയുടെ പാപ്പൻ്റെ മകനാണ്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായക്കാരാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ രണ്ടു മൂന്ന് സഹോദരങ്ങൾ, അപ്പച്ചൻ്റെ സഹോദരങ്ങൾ അടുത്തടുത്താണ് താമസിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഒരുപാട് ഉള്ള ഞങ്ങള് ഒരുമിച്ച് പിള്ളേര് എൻ്റെ മറ്റ് കസിൻസും വരുന്ന ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഞാൻ ഒരുമിച്ച് ഇതിന് വളരണ്ടി വളർക്കാനും മാങ്ങാവ് വളർക്കാനും അങ്ങനെ ഓരോന്നും പോകുന്നു. അന്ന് മുതലേ ഇപ്പോഴും സണ്ണി മോനെ എന്നെ വിളിച്ചു എന്നാണ് സംസാരിക്കുന്നത്. അത്രയ്ക്ക് ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. നാട്ടിൽ വെച്ച് അത് കഴിഞ്ഞ് ബോംബെ ഇവിടെ കല്യാണം കഴിഞ്ഞ് പെൺമ ഇവിടെ ആയിരുന്നപ്പോൾ ഞാനും ഒന്ന് ബോംബെയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ സമയങ്ങൾ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അത് വീണ്ടും കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയി. അവിടെ വെച്ച് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴൊക്കെയും ബോംബെ വരുമ്പോഴൊക്കെയും ഞാൻ പെൺമെടുത്ത് കാണുന്ന പതിവുണ്ടായിരുന്നു. അതിനുശേഷം അമേരിക്കയിൽ പോയി ഇതുവരെയും അവിടെ വെച്ചും അറ്റ്ലീസ്റ്റ് എവറി 3 മന്ത്സ് ഐ യൂസ് ടു കോൾ ഹർ ആൻഡ് യൂസ് ടു ടോക്ക്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയോ പെണ്ണുങ്ങളുടെ കുടുംബത്തിൽ മക്കളോ പെണ്ണുങ്ങളുടെ കൊച്ചുമക്കളുടെയോ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ആരുടെയെങ്കിലും വിവരങ്ങളായിരുന്നു പെണ്ണുങ്ങളുടെ ചോദിച്ചറിയാം. പെണ്ണുങ്ങളെല്ലാം വിശദമായിട്ട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെ ഇത്ര ഓർമ്മയിരിക്കുന്നു എനിക്ക് അറിയത്തില്ല. അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ അപ്പം മനസ്സിലാക്കുന്നു. എനിക്കറിയാവുന്ന വിവരങ്ങളെ കുടുംബ കാര്യങ്ങളൊക്കെ ഞാൻ പെണ്ണുമ്മയും പറയുമായിരുന്നു. ഞങ്ങളെ കുടുംബ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കാര്യങ്ങളാണ് വിഷയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ അടുത്ത ഒരു സ്നേഹബന്ധം ആണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. പലപ്പോഴും വിളിക്കുന്നതിന് സജിയാണ് കിട്ടുന്നത്. സജി കഴിഞ്ഞ കുറഞ്ഞ വർഷമായിട്ട് പിന്നെ കിടപ്പനായി. ആ സമയത്തും പല വട്ടം എനിക്ക് വന്ന് നമ്മെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾ കണ്ട് സംസാരിക്കുമായിരുന്നു. സജിയാണ് എപ്പോഴും പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കുകയും ടേക്ക് കെയർ ചെയ്തുമൊക്കെയും ഇങ്ങനൊരു മകനെ കിട്ടുക എന്ന് പറയുന്ന ഒരു ഒരു അൺനാച്ചുറൽ സംഗതിയാണ്. ഒരു ബി പ്ലസ് റെക്കോർഡ് വളരെ വളരെ ത്യാഗം സഹിച്ചാണ് സജി ആ ഒരു കടന്ന് നിറവേറ്റി തൻ്റെ മാതാവിനെ നോക്കുന്നുള്ളത് സംശയമില്ല. പെൺമക്കളൊക്കെ വളരെ അടുത്തായിരുന്നു. ഞാൻ വിളിക്കുന്നുണ്ട് എപ്പോഴും പെണ്ണുമ്മയോട് പറയുന്ന സുജിയുടെ കാര്യവും സുമയുടെ കാര്യവും പ്രത്യേക കാര്യം എപ്പോഴും പറയുന്നതായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് വെച്ച് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 9 വർഷം കിടപ്പിൽ കിടക്കുകയായിരുന്നതിലും രോഗത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധമായിട്ടുള്ള കംപ്ലൈൻറ്റ് ചെയ്യാതെ ടെലഫോൺ സംസാരിക്കുമ്പോഴും നേരിട്ട് വന്ന് കാണുമ്പോഴൊക്കെയും എത്രയും ചിരിച്ച സന്തോഷവതിയായിട്ടാണ് എപ്പോഴും അവൾ ബിഹേവ് ചെയ്തിരുന്നത്. അത് വേദനയില്ലാഞ്ഞിട്ടോ തൻ്റെ കണ്ടീഷൻ മനസ്സിലാകാൻ കഴിയുമെന്ന് തോന്നുമല്ല, എന്നാൽ അവൾ ദൈവമായതിൻ്റെ വ്യത്യാസമാണെന്ന് പറഞ്ഞെനിക്ക് പ്രത്യേകം മനസ്സിലായി. അവൾക്ക് കർത്താവിനുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെയും സാരമില്ലാതെ തന്നെ ആ മഹത്തരമായ പ്രത്യാശത്തിൽ നോക്കിയിരിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദൈവമൊക്കെ വിളിച്ചാൽ പോകാൻ തയ്യാറാണ്. ഇതിലും നല്ലതായിട്ടുള്ളൊരു ജീവിതമാണ് അവിടെ ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള പ്രത്യാശ അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തെയും ദുഃഖത്തെയും ഒക്കെ നിസ്സാരമെന്ന് തന്നെ സന്തോഷമായി ചിരിച്ചുകൊണ്ട് എപ്പോഴും സംസാരിക്കുകയും ചെയ്തിരുന്നു. മരണം വേർപാടാണ്, വേർപാട് ദുഃഖകരമാണ്. എന്നാൽ ഈ ലോകത്തിലുള്ളവർക്ക് അതൊരു ദുഃഖം തന്നെയല്ല, അവർക്ക് ഒരു തീരാ നഷ്ടം കൂടെയാണ്. എന്നാൽ ദൈവമക്കളായ ദൈവങ്ങൾക്ക് അത് മരണവും ഉറക്കമെന്നാണ് കേട്ടാ പറയുന്നത്. ദേ ആർ സ്ലീപ്പിംഗ്. അവർ വീണ്ടും ജീവിക്കുകയും അവർ കർത്താവിനോടൊത്ത് ആയിരമായിരം വർഷങ്ങൾ വാഴുകയും ചെയ്യുന്നതാണ് ബൈബിൾ നമ്മളെ അറിയിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് For since we believe that Jesus died and rose again, even so, through Jesus, God will bring with him those who have fallen asleep. We are saying that fallen asleep, we are saying that 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 we are saying that
ദൈവമായിട്ടുള്ളവരും മരിച്ചാലും വീണ്ടും ഉയർത്തുമെന്നുള്ളതാണ് ഇവിടെ ബൈബിൾ സത്യവേദ പുസ്തകം നമ്മളെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് വേഴ്സിൽ എഴുന്നേറ്റുന്നല്ല, ദെൻ ഗോ വീ ഹു ആർ ലെഫ്റ്റ് വിൽ ബി കോട്ട് അപ്പ് ടുഗദർ വിത്ത് ദം ഇൻ ദി ക്ലൗഡ്സ് ടു മീറ്റ് ദി ലോർഡ് ഇൻ ദി എയർ. And so we will always be with the Lord. We pray that Christian, Devon Prakar, Christian, we can do it. Kathan, the Mount of Arabia, Amal of the Mithra, the Lord, we are in Him. Ennu, on a Yuayu, on a Lord, a Vahin, Jim, on a Vahin. Adun, the Mount of Arabia, Devon Prakar, the Mithra, the Kathan, we are in Him. Namasamakala, we will not know about the Vidyasa Mukunda. Adun, the Mukunda, മെച്ച വേർപാടിന്റെ ദുഃഖം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ദൈവങ്ങളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ വീണ്ടും നമുക്ക് കാണാം. ഉന്നമയെ നമുക്ക് വീണ്ടും സ്വർഗത്തിൽ ദേവസ്വത്തിൽ കാണാമെന്നുള്ള ആ പ്രത്യാശയോടുകൂടി നമുക്ക് ദിനങ്ങളെ ചെലവഴിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന ശരിയെയും ശരിയെയും കുടുംബത്തെയും ശരിയുടെ കുടുംബത്തെയും അതുപോലെ ശരിയെ കുടുംബത്തെ ശരിയ കുടുംബത്തെയും ചുറ്റുമെല്ലാവരെയും കണ്ടോളം ശ്രമിക്കുന്നു. Greeting family members of Pandana Jacob Randi and all our parishioners and friends. There are many occasions that draw people together, but none affect us more than the loss of a mother, a grandmother, a family member, a friend, and a faithful Christian woman. We have assembled here to hold up our hope and praise God for the beautiful life of Panamayani. Proverbs chapter 31 verse 10 to 31 is a beautiful book in the Bible which talks us about a faithful Christian wife. A wife of noble character who can find she is worth far more than rubies. Her husband has full confidence in her and lacks nothing of value. She brings him good, not harm, all the days of her life. I have been told that auntie was a homemaker and silently served his ministry. Late Mr. K. Jacob Angal was able to serve our parish in different positions as VP and also as trustee during our construction of our parish. Before moving into Hillside Prayer Group, they were an active family bound to West Area Prayer Group. I truly believe this was all possible because somebody ensured all the things are in order. God blessed Auntie with four children whom she could bring up in faith, molded them and empowered them to be who they are today. Her children also could tend to her while she was ill. God blessed her and enabled her to be a great daughter, wife, mother, and grandmother for the coming generations. Truly, Auntie served as a faithful servant, sowing seeds in the future generation so that they may blossom and spread her fragrance with the community. John chapter 5 verse 24 says, I tell you the truth, whoever hears my word and believes him who sent me has eternal life and will not be condemned. He has crossed over from death to life. With this promise, I would like to conclude my condolence message. We, as Christos family, extend our deepest condolences to the bereaved family and pray for God's peace among you. Representing our parish, would like to call upon my fellow office bearers to please come ahead and place a wreath as a mark of respect. And our former parish trustee, Mr. M.S. Curry.
In this time of mourning, I would like to share three thoughts. ഓരോ വേർപാടും നമ്മെ ഓർപ്പിക്കുന്ന മൂന്ന് ചിന്തകൾ. ഒന്ന്, ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. And it is a short span of life. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. You have to lead a fruitful life. ജീവിതം ഏറ്റവും ഫലദായകരമായി ജീവിക്കുമ്പോഴാണ് ഈ ചെറിയ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. ഒന്ന്, ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ രണ്ടാമത് നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. We need to thank God for this life. ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിതം എല്ലായ്പ്പോഴും നയിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. മൂന്നാമതാണ്, ഈ ജീവിതം നമ്മെ ഓർപ്പിക്കുന്നു, യു ഹാവ് ടു ഷെയർ ദ ബ്ലെസ്സിംഗ്സ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനേകർക്ക് പങ്കുവയ്ക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി മാറുന്നത്. ജീവിതം നമ്മെ ഓർപ്പിക്കുന്ന ഏറ്റവും ചിന്തിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഓർപ്പിച്ചത്. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. വി നീഡ് ടു താങ്ക് ഗോഡ് ഫോർ അവർ ലൈഫ് ആൻഡ് ഷെയർ ദ ബ്ലെസ്സിംഗ്സ് ഓഫ് യുവർ ലൈഫ്. ഈ പ്രിയപ്പെട്ട അമ്മച്ചി 80 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. ജീവിച്ച ആയുസ് ഏറ്റവും ധന്യകരമായിരുന്നു. അതിവിടെ കേട്ട വാക്കുകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർക്ക് ദൈവം അറിഞ്ഞു നടക്കുന്നതാണ് അവരുടെ പേര്. ഈ അമ്മച്ചിയുടെ പേര് പൊന്നമ്മ എന്നായിരുന്നു. ശരിയാണ്, ഈ മക്കളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ എല്ലാ വാക്കുകളിലൂടെ ഈ പേര് ഏറ്റവും യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാം. പൊന്നാണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നാട്ടിൽ ചൊല്ലുന്നു. എന്നാൽ ഇത് നല്ല പൊന്ന് തന്നെയാണ്. എത്രയോ ധന്യമായ ജീവിതം. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ അമ്മച്ചിയുടെ നല്ല മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രത്യാശയോടെ പ്രിയ അമ്മച്ചിയെ യാത്രയാക്കാം. ദൈവം തന്നെ നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട ജോർജ് അമ്മച്ചിന്റെ അഭാവത്തിൽ അച്ഛന്റെ പേരിലുള്ള അനുശോചനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ദേവാലയത്തിലെ ശുശ്രൂഷ ആരംഭിക്കുന്നു. നിലവിൽ അവിടെ ഇരുന്നാൽ മതിയാകും. ഏതെങ്കിലും ഒരു വായിക്കുമ്പോൾ എന്നും ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവ്,
കുമാരാകണമേ ഹോഷോ കുലസവാരനുള്ള അൽമും to tell her in
പ്രത്യേകിച്ച് കുടുംബക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്താനേ. കണ്ണുകണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ മാതാവ് അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുന്നേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം ആകാശമായി അനുഭവിച്ചുകൊള്ളി എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും
ബുദ്ധിയുള്ളവരോട് ഇതാ ഞങ്ങളുടെ ദൈവേഷ്ടികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങൾ
പിതാവേ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. Thank you, Archer, on behalf of both the families.
Thanks to our parish section, Reverend George John, for coordinating with everyone. Though he is not present over here, he has just been discharged from the hospital, yet to be recovered. We pray that God will heal him completely. We would like also to thank all the previous Vihar of this parish who were always checking, and especially when she was bedridden on a regular basis. Would inquire with my brother, would pray with her, and would over the phone. Successive actions have always followed what was been done. I thank Secretary Mr. Rinto for helping in organizing all the services. Our sincere gratitude for all the members of this parish for supporting our family, especially during our mother's sickness. The church always remembered my mother and prayed for her, especially bringing in delicious food at all special days of the year. To name a few, Leela Manki, Thomas Sangal, Varghi Sangal, E. Varghi Sangal, and all of them did a wonderful job. Old friends from Bandhav Sevya Sangam would visit, even Sevya Sangam from Mulund would visit, even with all that limitations that they had of getting onto the fourth floor, they did it often, and we praise for that. Not the least, the contribution of Hill Prayer Fellowship, regularly visiting and praying with Mummy, which always brought confidence in my mother. We thank Josephine Acharyan for his sincere help in arranging all the needful. We would like to express our gratitude to the staff members of emergency department of Fortis, the ICU department, who sincerely took care of my mother during her last hours, and for coordinating with us with all the necessary paperwork. We sincerely thank our relatives and friends from Mumbai, Kerala, Baroda, Bangalore, US, Canada, Saudi Arabia, Sunday school children, who would regularly pray for us. Whenever they meet us, they would call upon us, inquire about her, and pray with us. We as a family, we believe that in our heart that you will definitely receive a great reward in heaven, because the Bible says anyone who gives you a cup of water in my name, in the name of Jesus, will certainly not lose their reward. Mark chapter 9 verses 41. Needless to say, the service done by my elder brother, Saichan, it's unthinkable. And we all admire him, the church admire him, and a big salute to whatever he did for my mother. It's not possible at this age to serve an old lady who is sick and bedridden. He never visited Kerala or any place during this 9 years, and dedicated wholeheartedly 100% to the service of my mother. And we all appreciate what he has done. God will definitely, I pray that God will definitely reward him in the coming days. Rinchi and Roy and their families and our cousins who are always there with us in the hour of need. Thanks, dear Reggie and Roy and their family. Thank you, Sunny Uncle and Shaijan, who rescheduled their travel plans in this service today. Thanks, Sudhyanti and Sunny Uncle, for being with us during this crucial hours. Apologies if I have missed any name, or sincere gratitude to all. Once again, thanks for standing with us, coming to our home and to the church and even to the cemetery in advance. I thank you. We believe God's plans are wonderful and His timings are always the best. We believe we will surely meet our mother on that beautiful shore one day. Thanks. Those who wish to pay last respects may please come ahead in a single line.
from the center aisle and move back to their seats using the right aisle. Those seated at the back may please come first, followed by members seated in the successive benches. Thank you. ജീവന്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ സദ്യമാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന്റെ ഉപയോഗം നീ ആകയാൽ ഞങ്ങളങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. 80 വർഷത്തെ അനുഗ്രഹീതമായ ജീവിതത്തിന് ശേഷം നിന്റെ സന്നിധിയിലേക്ക് നീ മടക്കി വിളിച്ച പ്രിയ പന്നമേരിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഗർഭാറിന്റെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ 4 പേരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു യാത്രയേൽപ്പം പ്രിയ മാതാവിന് കൊടുക്കുവാൻ പ്രത്യാശയോടെ യാത്രയയക്കുവാൻ എന്റെ മക്കളെ 4 പേരെയും കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തിയാലും ഇന്നത്തെ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന വലിയ ദൈവങ്ങളിലേക്കാണ് സ്തോത്രം. ഞങ്ങളുടെ ജീവിതവും ഇതുപോലെ ഒരിക്കൽ നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിലൂടെ ഈ ഭൂമിയിലെ നിങ്ങളുടെ ചെറിയ ആയുസ് സ്നേഹമുള്ളവരായി പ്രത്യാശയുള്ളവരായി വിശ്വാസമുള്ളവരായി ജീവിക്കാൻ നിങ്ങളെ സഹായിച്ചാലും പ്രിയ അഭിഷേക് കഴിഞ്ഞ 9 വർഷക്കാലം ശുശ്രൂഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് സൈഷാനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മക്കൾക്ക് എല്ലാ നന്മകളും ചെയ്യണം. ഞങ്ങളിപ്പോൾ സെമിസ്ട്രിയിലേക്ക് പോകുന്നുവല്ലോ. നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. നിന്റെ മക്കളെ എല്ലാവരെയും ആശ്വസിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞങ്ങൾ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോട് കേൾക്കണം. Members of the right, please come first.
And just 1 week before. Thank you, Anil. Sally, God bless you. God, thank you, Guru. What is same is not right. It is not same is not perfect. God bless you. Yeah. Okay, thank you. Do come stack into the church. Come into the church. My father before he died, 2 days before he said, you have to take care of it. I fulfilled that. Do keep coming to the church. At least one thank you.
കളർ മേഡ പറയണം. కెమెరా ఆత్మలు ఎందు ఖేదం ఈ కాక్ష అది దుఃఖం చేందైలేట వెందురుగం సోదరరే ఎందింగనే ുഭവിച്ചിടുന്നു ചന്ദമേറോ മേനിയകേ ചേഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു പാപം ചെയ്തോ രാഗം ഹൗവായിവർമേ കോപം വന്നു ദേവത്തെ ചൊല്ലേണ്ട് സ്വലോകാട്ടുക
So
ഭൂമിതാഴേ കിടക്കുന്നു ദൂരെയാതെ
ബുദ്ധി യേശുവേണ്ടി ജീവിക്കുന്നു ഞാനും എന്നും ജീവിക്കൂ നിത്യജീവൻ നിന്നിൽ നിന്നു എന്നിലെന്നു ഒഴുകൂ നിത്യജീവൻ നിന്നിൽ നിന്നു എന്നിലെന്നു ഒഴുകൂ സ്വർഗത്തിൽ ഇരിക്കുന്നു വേഗം ഞാനും ഇരിക്കൂ സ്നേഹത്തിൽ സംസർഗത്തിനു നിന്റെ കൂടെ വസിക്കൂ സ്നേഹത്തിൽ സംസർഗത്തിനു നിന്റെ കൂടെ വസിക്കൂ ഇച്ഛവീര എൻ കർത്താവേശുവേ എൻ്റെ മാരണവും തീരേ വിഴുങ്ങിയ ജീവനേ എൻ്റെ മാരണവും തീരേ വിഴുങ്ങിയ ജീവനേ കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുന്നു നിത്യമാം പ്രഭാതശോഭിതത്തിൽ വാർത്തനേറ്റപ്പെട്ടോരെ കൂടിയാകാശേ കർവിളേക്കു നേരം കാണുമെന്നു പ്രഭാതത്തിൽ ക്രിസ്തു ശോഭതാരിപ്പാലുയർത്തുത ഭക്തർ പാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വേർ വിളിക്കു നേരം പാടുമെൻ പേരൂ വേർ വിളിക്കു നേരം കാണും പുരാപകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ വാർത്തലത്തിൽ എന്റെ വേര തീർപ്പി ജീവിതാന്ത്യത്തിൽ വേർവിളിക്കു നേരം കാണുമെൻ പേരു വേർവിളിക്കു നേരം കാണോ ും നേരം കാണോ
ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്ത ശോഭധരിപ്പാനുയർത്തുതാ ഭക്തർഭാവനെ ആകാശമപ്പുറം കുടിയിടുമ്പോളിക്കും നേരം കാണുമെന്നേരും വിളിക്കും നേരം കാണും കാലത്തിൽ ധ്വനിക്കുന്നു നിത്യമാം പ്രഭാത ശോഭിതത്തിൽ വാർത്തനെ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശം നേരം കാണുമെന്തേ മേജറത്തോടെ ടീച്ചറെ നോക്കണം കഴിയും.
samaya Jeeva Vrata
മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുശലരുളി ചെയ്തവനായ ദൈവമേ, ഒടുക്കത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. ആമീൻ. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിലെല്ലാത്ര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞും കൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ തൂടുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുത്. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റു പറയാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏക പുത്രനും പ്രകാശമുള്ള പ്രകാശവും സത്യദേവത്തിലും ജനിച്ചവനും സൃഷ്ടിക്കലാത്തവനും മാതരമായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധായ കന്യമറിയാൻ ഗണധരിച്ച മനുഷ്യനായി ക്രൂശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് തിരുവിതപ്രകാരം
സ്വർഗത്തിലേക്ക് വരേറി തന്റെ പിതാവിന്റെ വർത്തമാനക്കരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ തന്റെ മഹാപ്രഭാവത്തിലേക്കുന്നവരായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുറപ്പെട്ട പിതാവിനോടും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും പിതന്മാരും ദേവന്മാരും സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധികളായവരുമായാലും സാധുവിനുമായ പാപമോചനത്തിലുള്ള മാമോദീസ ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവും ആയിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായി നിന്റെ സകല ദാനങ്ങളും ബലഹീനരായി ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവർത്തിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്നെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കലാശിച്ചു കടോരപ്പോ കർത്താവുതാ ജയാടിയാ കർത്തസ്തുതി ഗീതം പാടി സംബന്ധിച്ച് എല്ലാവരോടുമുള്ള പ്രത്യേകമായ സ്നേഹം സന്തോഷം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഭവനത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ കർത്താവ് മക്കളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നിങ്ങളോടെല്ലാവരോടുമുള്ള പ്രത്യേകമായ സ്നേഹം ഈ സമയത്ത് ഭവനത്തിന്റെ പേരിലും
ഇടവകയുടെ പേരിലും enter me dikta hai na dook par
Thank you.
Hi everyone, thank you for watching this memorable event. This was my mother's birthday and I thank everyone who is watching this and I thank everyone who was praying for my mother and we are all gathered here now. This is the end service. Thank you everyone. Good luck. Best luck. Thank you.
Thank you.